കണ്ണന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ച സഖി അദ്ദേഹത്തിനെയും കൊണ്ടുവരുന്നത് കാണായികയാൽ രാധ ആദ്യം ശങ്കിച്ചത് സഖിയും തന്നെ വഞ്ചിച്ചുവോ എന്നാണ്. എന്നാൽ കണ്ണനെ കൂടാതെ സഖി മാത്രം മടങ്ങി വന്നത് കണ്ടപ്പോൾ രാധ ശങ്കിച്ചത് ഇനി കണ്ണൻ മറ്റേതോ ഗോപികയുമായി രമിക്കുകയാണെന്നാണ്. മാത്രമല്ല താനത് നേരിൽ കണ്ടു എന്ന രീതിയിൽ സഖിയോട് പറയുകയാണ് രാധാദേവി. അതാണ് ഈ പതിനാലാമത്തെ അഷ്ടപദി. ഒന്നാമത്തെ പദം സ്മര സമരോചിത വിരചിത വേഷ ദളിത കുസുമ ഭര വിലുളിത കേശ കാവി മധുരിഗുണ വിലസതി യുവതിഹി അധിക ഗുണ യുവതിരധിക ഗുണ. സ്മര സമര ഉചിതം. സ്മരൻ എന്ന് വെച്ചാൽ സ്മര സമരം എന്ന് വെച്ചാൽ ഇവിടെ രതിക്രീഡ. ആ രതിക്രീഡയ്ക്ക് ഉചിതമായ വിരചിത വേഷ, ഉചിതമായ വേഷം ധരിച്ച് കണ്ണനെ കണ്ട ഒരു ഗോപിക. അവൾ ദളിത കുസുമഭരം, ധാരാളം പൂക്കൾ ഉതിർന്നു വീണ്, ദളിതം എന്നാൽ ഉതിർന്നു വീണ കുസുമഭരം, ആ പൂക്കളാൽ വിലുളിതം കെട്ടഴിഞ്ഞ കേശ, തലമുടിയോടുകൂടിയവളും. കണ്ണനെ കാണാൻ വരുമ്പോൾ ഒരുപാട് പൂക്കൾ ചൂടിയിരുന്നു, ഇപ്പോൾ കണ്ണനുമായി രമിച്ചുകൊണ്ടിരിക്കെ അതെല്ലാം ഉതിർന്നു വീണു, ആ തലമുടിയും അഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് കണ്ണൻ അവളോട് രമിച്ചത്, അവളോടുകൂടെ രമിച്ചത്? കാരണം അവൾ ആ യുവതി, അതാരാവട്ടെ, കാവി യുവതിഹി അധിക ഗുണ, എന്നേക്കാളും എന്തോ ഒരു ഗുണം അവളിൽ കൂടുതലുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ആ യുവതി മധുരിപുണ, മധുരിപു കണ്ണൻ കൃഷ്ണനാൽ വിലസതി, ഇപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടതുപോലെയാണ് പറയുന്നത്. സഖി, നീ അറിഞ്ഞോ എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു, വന്നില്ല കണ്ണൻ. ഇതുകൊണ്ടായിരിക്കാം വരാത്തത്. വരുന്ന സമയത്ത് ഏതോ ഒരു ഗോപികയെ കണ്ടു, അവളാകട്ടെ കണ്ണനുമായി രമിക്കാനുള്ള ആഗ്രഹത്തിൽ ആ വേഷവിധാനത്തോടുകൂടെ വന്നു. അപ്പോൾ കണ്ണൻ എന്നെ മറന്നു, അവളെയും കൊണ്ടുപോയി രമിക്കുകയാണ്. അവൾ ഒരു പക്ഷേ എന്നേക്കാളും എന്തോ ഒരു ഗുണം അധികമുള്ളവളായിരിക്കാം. ഇനി രണ്ടാമത്തെ പദം ഹരിപരിരംഭണ വലിത വികാര ഭുജകലശോപരി തരളിതഹാര. ഹരിപരിരംഭണം, കണ്ണനാൽ ആലിംഗനം ചെയ്യപ്പെട്ട് അങ്ങനെ വലിത വികാര, കാമവികാരം ഉണർന്നവളും, ഭുജകലശോപരി സ്തനങ്ങളുടെ ഉപരി അവൾ ധരിച്ച തരളിതഹാര, നല്ല മുത്തുമാലകൾ അങ്ങനെ ആടിക്കളിക്കുകയാണ്. ഇങ്ങനെ എന്നേക്കാളും എന്തൊക്കെയോ ഗുണങ്ങൾ അധികമുള്ള ആ യുവതിയത ഹരിയുമായി രമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം സങ്കല്പമാണ്, പക്ഷേ അത് കണ്ടതുപോലെ സ്വയം സങ്കടപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പദം വിചലത് അളക ലളിത ആനന ചന്ദ്ര. വിചലദളക ലളിതാനന ചന്ദ്ര തദധരപാന രഭസ ഋത തന്ത്ര. വിചലത്ത്, ഇളകിക്കൊണ്ടിരിക്കുന്ന ലളിതം മനോഹരമായ അളകം, അളകം എന്നാൽ കുറുനിരകൾ, കുറുനിരകൾ ഇങ്ങനെ മുഖത്ത് വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ലളിതം മനോഹരമായ ആനന ചന്ദ്ര മുഖചന്ദ്രൻ, മനോഹരമായ മുഖചന്ദ്രനോടുകൂടിയവളും. തദധരപാനം, കണ്ണൻ്റെ അധരം പാനം ചെയ്ത് അതിനാൽ ഉണ്ടായ രഭസം, അത്യധികമായ ആഹ്ലാദം കൊണ്ട് കൃതതന്ത്ര, അലസയായിരിക്കുന്ന എന്നേക്കാളും അധിക ഗുണമുള്ള ഒരു യുവതിയത കണ്ണൻ്റെ കൂടെ രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നാലാമത്തെ പദം ചഞ്ചല കുണ്ടല ലളിത കപോല മുഖരിത രശന ജഘന ഗതിലോല. ചഞ്ചല കുണ്ടലം, ആടിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങളെ കൊണ്ട് ലളിതം മനോഹരമായ കപോലം, കവിൾത്തടത്തോടുകൂടിയവളും. മുഖരിതം, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രശനം, അരഞ്ഞാണോടു ചേർന്ന, അരഞ്ഞാൺ
ചാർത്തി ജഘനഗതിലോല ജഘന പ്രദേശത്തിൻ്റെ ഇളക്കത്താൽ കണ്ണനെ ആകർഷിച്ചവളുമായിട്ടുള്ള എന്നേക്കാളും അധിക ഗുണമുള്ള ഒരു യുവതിയതാ കണ്ണനോടുകൂടെ രമിക്കുന്നു. അഞ്ചാമത്തെ പദം ദയിത വിലോകിത ലജ്ജിത ഹസിത ബഹുവിധ കൂജിത രതിരസ രസിത. ദയിത വിലോകിതം, ദയിതം എന്നാൽ ഭർത്താവ്, കാമുകൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ കണ്ണൻ. അപ്പോൾ ദയിത വിലോകിതം, കണ്ണൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നതിനാൽ അവൾക്ക് ലജ്ജ വന്നു. അങ്ങനെ ലജ്ജിത ഹസിത, ലജ്ജിച്ചു ചിരിക്കുന്നവളും ബഹുവിധ കൂജിത, പലവിധത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് രതിരസ രസിത, ആ രതിരസത്തിൽ അങ്ങനെ ആനന്ദിക്കുന്നവളും എന്നേക്കാളും ഗുണമുള്ള ആ യുവതിയുമായിട്ട്, അങ്ങനെയുള്ള ആ യുവതിയുമായിട്ട് കണ്ണനതാ രമിക്കുന്നു. വിപുല പുളക പൃഥു വേപധു ഭംഗ ശ്വസിത നിമീലിത വികസത് അനങ്ക വികസത് അനങ്ക. വിപുല പുളകം, അത്യധികമായ രോമാഞ്ചം വന്നിട്ട് പൃഥു വിറയലോടുകൂടിയ, വേപധു രോമാഞ്ചത്തോടും വിറയലോടും കൂടിയ, അതിനാൽ ഭംഗമായ, ഭംഗമായ ശ്വസിതം ശ്വാസം, ആ ആനന്ദാതിരേകത്താൽ അവളുടെ ശ്വാസഗതിയൊക്കെ അത് താളം തെറ്റി. ശ്വസിത നിമീലിതം, അങ്ങനെ കണ്ണടച്ച് കിടന്ന് വികസത് അനങ്ക, വീണ്ടും കണ്ണനുമായി രമിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ ഇരിക്കുന്ന എന്നേക്കാളും അധിക ഗുണമുള്ള ആ യുവതിയത ഇപ്പോഴും കണ്ണനുമായി രമിച്ചുകൊണ്ടിരിക്കുന്നു. ഏഴാമത്തെ പദം ശ്രമജല കണ ഭര സുഭഗ ശരീര പരിപതിത ഉരസി പരിപതിതോരസി രതിരണ ധീര. ശ്രമജല കണം, സുരതക്രീഡക്ക് ശേഷമുള്ള വിയർപ്പ് തുള്ളികൾ, ആ വിയർപ്പ് തുള്ളികളാൽ ഭര സുഭഗ ശരീരം, അതിനാൽ നിറഞ്ഞ സുന്ദരമായ ശരീരത്തോടുകൂടി അവൾ പരിപത്തിതം, കണ്ണൻ്റെ മാറിൽ അങ്ങനെ ഉരസി, ആ കണ്ണൻ്റെ മാറിൽ പതിച്ചിരിക്കുന്നു, അങ്ങനെ വീണ് കിടക്കുകയാണ്. രതിരണ ധീര, കാമകേളിയിൽ വളരെ വിദഗ്ധയായിരിക്കാം അവൾ, അല്ലാതെ വേറെ എന്തൊക്കെയോ ഗുണങ്ങൾ എന്നേക്കാളും അവളിൽ കണ്ടിട്ടുണ്ടാകാം, അതുകൊണ്ടാകാം അവളെ കണ്ടപ്പോൾ കണ്ണൻ എന്നെ മറന്നത്. ഇതൊക്കെ വെറുതെ ഭാവന ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള കണ്ണൻ അവളുമായി രമിച്ചത് കൊണ്ടായിരിക്കാം എന്നെ കാണാൻ വരാതിരുന്നത്. എട്ടാമത്തെ പദം ശ്രീ ജയദേവ ഭണിത ഹരിരമിതം കലികലുഷം ജനയതു പരിശമിതം. ശ്രീ ജയദേവനാൽ ഭണിതം പറയപ്പെട്ട ഹരിരമിതം, ഹരിയുടെ ആ ക്രീഡകൾ, കണ്ണൻ്റെ രതിക്രീഡകൾ അത് കേൾക്കുന്ന, അപ്പോഴും കണ്ണനെയാണ് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഓർമ്മ, കലികലുഷം, ഈ കലികൽമഷത്തെ പരിശമിതം, ശമിപ്പിക്കുന്നതായിട്ട് ജനയതു, അങ്ങനെ ആയിത്തീരട്ടെ, ഇങ്ങനെയൊരു പ്രാർത്ഥനയോടുകൂടെയാണ് ഈ അഷ്ടപദി അവസാനിക്കുന്നത്. സ്മര സമരോചിത വിരചിത വേഷ ദളിത കുസുമ ഭര വിലുളിത കേശ കാപി മധുരി പുണ വിലസതി യുവതീരധിക ഗുണ കാപി മധുരി പുണ വിലസതി ഹരിപരിരംഭണ വലിത വികാര കുചകലശോപരി തരളിത ഹാര കാപി മധുരി പുണ വിലസതി യുവതി അധിക ഗുണ കാപി
മധുരി പുണാ വില സത്തി വിചലദള കലളിത മന ചന്ദ തദധര പാന പ്രഭസ കൃത തന്ദ്ര കാവി മധുരി പുണാ വിലസതി യുവതി രധിക കാപി മധുരി പുണാ വിലസതി ചഞ്ചല കുന്ദല ലളിത കപോല മുഖരിത രശന ജഘന ഗതിലോല കാപി മധുരി പുണാ വിലസതി യുവതി രധിക ഗുണാ കാപി മധുരി പുണാ വിലസതി ദയിത വിലോകിത ലജ്ജിത ഹസിത ബഹുവിധ പൂജിത രതിരസരസിത കാപി മധുരി പുണാ വിലസതി യുവതി രധിക ഗുണാ കാപി മധുരി പുണാ വിലസതി വിപുല പുളക പൃഥു വിപധു ഭംഗ ശ്വസിത നിമീലിത വികസദനംഗ കാപി മധുരി പുണാ വിലസതി യുവതി രധിക ഗുണാ കാപി മധുരി പുണാ വിലസതി ശ്രമജല കണഭര സുഭഗ ശരീര പരിപതി തോരസി രതിരണധീര കാപി മധുരി പുണാ വിലസതി യുവതി രധിക ഗുണാ കാപി മധുരി പുണാ വിലസതി ശ്രീജയ ദേവ ഭണിത ഹരിരമിതം കലികലുഷം ജനയതു പരിശമിതം ശ്രീജയ ദേവ ഭണിത ഹരിരമിതം കലികലുഷം ജനയതു പരിശമിതം കലികലുഷം ജനയതു പരിശമിതം.